പിത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ മധ്യ നൽകപ്പെട്ട യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല. ഏവർക്കും വചനധ്യാനത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ പ്രമേയം വയോജനങ്ങൾ ഫലസമൃദ്ധിയുള്ളവർ. വാർദ്ധക്യം ദൈവം മനുഷ്യന് നൽകുന്ന സമ്മാനമാണ്, പ്രീഷ്യസ് ഗിഫ്റ്റ്. നമുക്കറിയാം എല്ലാ മനുഷ്യരും വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കത്തില്ല. ജനിച്ച് വീഴുമ്പോൾ തന്നെ പൊടുന്നനെ ജീവിതം പൊലിഞ്ഞു പോകുന്നവർ ധാരാളമുണ്ട്. ബാല്യത്തിലും യൗവനത്തിലും കൗമാരത്തിലും ഇങ്ങനെ വ്യത്യസ്ത തലങ്ങളിൽ മനുഷ്യ ജീവിതങ്ങൾ പൊലിയുന്നത് നമ്മൾ സാക്ഷികളാണ്. നമ്മുടെ സമൂഹത്ത് അത് കാണാൻ കഴിയുന്നു. ഇതെല്ലാം തരണം ചെയ്ത് ഒരു മനുഷ്യൻ വാർദ്ധക്യത്തിൽ പ്രവേശിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ദൈവം അവനെ അനുഗ്രഹിച്ചു. ദൈവം നൽകുന്ന സമ്മാനമാണ് വാർദ്ധക്യം. ബയോളജിക്കൽ തലത്തിൽ പറയുന്നത് ഈ സമയത്ത് ജനിതക മാറ്റവും ഹോർമോൺ ചേഞ്ചസൊക്കെ സംഭവിക്കുന്ന മനുഷ്യ ശരീരം കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. കോശങ്ങൾ നശിക്കുകയും പുതിയ കോശങ്ങൾ ഫോം ചെയ്യുകയും ചെയ്യും. ഇത് ദൈനംദിന ജീവിതത്തിൽ മനുഷ്യ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് കേട്ടോ. ഈ പ്രോസസ്സ് മന്ദഗതിയിലാകുമ്പോഴാണ് വാർദ്ധക്യം ശരീരത്തിൽ പ്രവേശിച്ചു എന്നുള്ള സൂചനകൾ തുടങ്ങുന്നത്. ദഹന പ്രക്രിയ അത് ബാധിക്കും, ശരീരം ക്ഷീണിക്കും. ക്ഷീണമുണ്ടെങ്കിലും വേദനകളുണ്ടെങ്കിലും വാർദ്ധക്യത്തിൽ ഒരു മനുഷ്യൻ പ്രവേശിച്ചാൽ അത് ദൈവം നൽകുന്ന ബ്ലെസ്സിങ്സായി അനുഗ്രഹമായി നമുക്കത് പരിഗണിക്കാം. പുരാതന ഇസ്രായേൽ അപ്രകാരം വാർദ്ധക്യത്തിലായവരെ ബഹുമാനിച്ചിരുന്നു. അതിന് തെളിവാണ് നരച്ച തല ശോഭയുള്ള കിരീടം എന്നുള്ള വാക്യം. വാർദ്ധക്യത്തിലായവരെ അവർ പ്രത്യേകം കരുതിയിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് നഗരത്തിൻ്റെ നടുക്ക് ഉയർന്ന സ്ഥലത്ത് ഒരു ഭവനം പണിത് ആരുമില്ലാത്ത വൃദ്ധജനങ്ങളെ അവർ സംരക്ഷിച്ചിരുന്നു. കാരണം അവരുടെ കയ്യിൽ ജ്ഞാനമുണ്ട് എന്നുള്ള ഒറ്റ കാരണത്താൽ. അതുകൊണ്ട് വാർദ്ധക്യം മനുഷ്യ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ സമൂഹം അത് ബഹുമാനിക്കേണ്ടതായിട്ടുണ്ട്, ആദരിക്കേണ്ടതായിട്ടുണ്ട്. വാർദ്ധക്യം ദൈവം തരുന്ന പ്രീഷ്യസ് ഗിഫ്റ്റാണ്. ഇന്നത്തെ വായനാ ഭാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ രണ്ട് ചിന്തകൾ പ്രാർത്ഥനയോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, വയോജനങ്ങൾ പുതിയ ദൗത്യം ഏറ്റെടുക്കേണ്ടവർ. വയോജനങ്ങൾ പുതിയ ദൗത്യം ഏറ്റെടുക്കേണ്ടവർ. എന്നെ കൊണ്ടൊന്നും കഴിയത്തില്ല കേട്ടോ, ഞാൻ ചെയ്താൽ ശരിയാകത്തില്ല കേട്ടോ, എനിക്കതിനുള്ള ആരോഗ്യമില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കേണ്ടവരല്ല വയോജനങ്ങൾ. വയോജനങ്ങൾ പുതിയ ദൗത്യം ചെയ്യുവാൻ ശക്തരാണെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 17 അധ്യായത്തിൽ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ കാണാം. അബ്രഹാമിൻ്റെ ആദ്യത്തെ പേര് അബ്രാം എന്നായിരുന്നു. അബ്രാം അബ്രഹാമായി മാറിയ ഒരു ചരിത്രമാണ് ഉൽപ്പത്തി 17. അബ്രാം എന്ന പേരിൻ്റെ അർത്ഥം എക്സലൻ്റ് ഫാദർ. എന്നാൽ അബ്രഹാം എന്ന് പറയുന്ന പേരിൻ്റെ അർത്ഥം ബഹുജനങ്ങളുടെ പിതാവ്. ഒരു ഉയർന്ന തലത്തിൽ പിതാവായി ജീവിച്ച അബ്രാം ഈ നിമിഷം ബഹുജനങ്ങളുടെ പിതാവ് എന്ന ഒരു വിശാല മിനിസ്ട്രിയിലേക്ക് പ്രവേശിക്കുകയാണ്. 17 വാക്യം ശ്രദ്ധയോടെ വായിക്കുമ്പോൾ മനസ്സിലാകും പ്രായം 17 പ്രായം 99. 99-ാമത്തെ വയസ്സിൽ ദൈവം അബ്രാമിനെ അബ്രഹാമാക്കി മാറ്റുന്നു. സസൂക്ഷ്മം ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം, ദൈവം ഒരു നല്ല പേര് സമ്മാനിക്കാൻ അവസരം കൊടുത്തത് അബ്രഹാമിനെ 99 വയസ്സിന് ശേഷമാണ്. അബ്രഹാമിനെക്കുറിച്ച് നാം പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെ മനസ്സിലും അബ്രഹാമിന് വേണ്ടി പറയുന്ന ഒരു പേരുണ്ട്. അതിങ്ങനെയാണ്, ആ പേര് വിശ്വാസികളുടെ പിതാവ്. അബ്രഹാം തൻ്റെ ചെറുപ്പകാലത്ത് ആർജിച്ചെടുത്ത പേരല്ല ഇത്. തൻ്റെ വാർദ്ധക്യത്തിൽ തൻ്റെ വിശ്വാസ ജീവിതം കൊണ്ട് അബ്രഹാം വിശ്വാസികളുടെ പിതാവ് എന്നുള്ള പേര് ആർജിച്ചെടുക്കുവാൻ ശക്തനായിത്തീർന്നു. സ്നേഹിതരെ,
ഒരു പുതിയ ദൗത്യം ദൈവം അബ്രഹാമിന് നൽകുമ്പോൾ, അബ്രഹാം മാറ്റി അബ്രഹാമാക്കി, അത് നല്ല മനസ്സോടുകൂടെ ഏറ്റെടുക്കുവാൻ അബ്രഹാം തയ്യാറാകുന്നത് ഒരു നന്മയുടെ ശുഭ സൂചനയാണ്. ഒന്നാമത് പ്രാർത്ഥനയോടെ ഞാൻ പറയട്ടെ, ദൗത്യം, പുതിയ ദൗത്യങ്ങൾ വയോജനങ്ങൾക്ക് ദൈവം നൽകുന്നു. രണ്ട്, ആ ദൗത്യങ്ങളിലൂടെ ഒരു സോഷ്യൽ ചേഞ്ച് ദൈവം പ്രതീക്ഷിക്കുന്നു. വയോജനങ്ങൾക്ക് ഒന്നിൽ നിന്നും മാറി നിൽക്കാൻ കഴിയത്തില്ല കേട്ടോ. പ്രതികൂലമാണ്, പ്രതിസന്ധിയാണ്, കഷ്ടതയാണ്, രോഗമാണ്, തൽക്കാലം ഞാൻ വീട്ടിലിരിക്കാം, അങ്ങനെ പറയേണ്ടവനല്ല വാർദ്ധക്യം ജീവിതത്തിൽ പിടിച്ച മനുഷ്യൻ. ഫിലമോൻ നമുക്കെല്ലാവർക്കും അറിയാമെന്നുള്ള ഒരു രചനയാണല്ലോ, ഒരു അധ്യായം മാത്രമേ അതിനുള്ളൂ. ഫിലമോൻ ആ ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് കാരാഗ്രഹത്തിലാണ്. കാരാഗ്രഹത്തിൽ എന്ന് മാത്രമല്ല, വാർദ്ധക്യത്തിലുമാണ് എന്ന് വ്യക്തമായി പഠിപ്പിക്കുന്നു. വാർദ്ധക്യത്തിലായ, തടവറയിൽ കിടക്കേണ്ടി വന്ന പൗലോസ് തളർന്നു പോയതേയില്ല. ഒനേസിമോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യന് വേണ്ടി സംസാരിക്കുന്നു, എഴുതുന്നു, അവൻ്റെ മാനസാന്തരത്തിന് വേണ്ടി യജ്ഞിക്കുന്നു. ഇതുകൊണ്ട് സംഭവിച്ചത് ഒരു സോഷ്യൽ ചേഞ്ചാണ്. വളരെ വയസ്സനായിട്ടും അവൻ്റെ സിസ്റ്റത്തിനെതിരെ എതിർക്കുവാൻ ഒരു വന്യ പിതാവിനെ ദൈവം ശക്തീകരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൗത്യങ്ങൾ വയോജനങ്ങളിലൂടെ സോഷ്യൽ ചേഞ്ചസ് ഉണ്ടാക്കുന്നു. അതുകൊണ്ട് ഈ വചന ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന വാർദ്ധക്യത്തിൽ പ്രവേശിച്ചവർ നിരാശപ്പെടേണ്ട കാര്യമേ ഇല്ല. കാരണം എന്തെന്നറിയോ, വയോജനങ്ങളുടെ മേൽ പുതിയ പ്രോജക്റ്റുകൾ നൽകാൻ ദൈവം സന്നദ്ധനാണ്. വയോജനങ്ങളെ കൊണ്ട് ഒരു സോഷ്യൽ ചേഞ്ച് സൃഷ്ടിക്കാൻ ദൈവം സന്നദ്ധനാണ്. മതി എന്ന് പറഞ്ഞ് നിരാശപ്പെട്ട് ജീവിക്കുകയല്ല വേണ്ടത്. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവം നമുക്ക് നൽകുന്ന അനുഭവങ്ങൾക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥനയോടെ ജീവിക്കാൻ നമുക്ക് കഴിയുമോ? അപ്പോൾ ദൈവരാജ്യ അനുഭവം നമ്മുടെ മേൽ യാഥാർത്ഥ്യമാകും. അതിന് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഒരുക്കട്ടെ. എല്ലാ പ്രാർത്ഥനകളും എല്ലാ ആശംസകളും ദൈവം നമ്മോട് കൂടെയുണ്ട്.